വനംവകുപ്പ് ഇത്ര കാലം ഒന്നും ഏറ്റെടുക്കാത്ത അത്ര തരത്തിൽ സാഹസികവും സങ്കീർണവുമായ ഒരു ദൗത്യമാണ് ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിൽ പൂർത്തിയാക്കിയിരിക്കുന്നത്. അരുൺ സക്രയ അതിൻ്റെ ഒരു സന്തോഷത്തിൽ കൂണിയാണ്. കാരണം ക്ലിനിക്കൽ എൻഡിങ്, ക്ലിനിക്കൽ ഫിനിഷിംഗ് എന്നൊക്കെ പറയാവുന്ന അത്രയും മനോഹരമായി ഇത്രയും സാഹസികമായൊരു ജോലി പൂർത്തിയാക്കാൻ പറ്റിയെന്ന് പോലും കണ്ടിരിക്കുന്നവർക്ക് അത്ഭുതമാകും. പക്ഷേ അത്ര എളുപ്പത്തിലായിരിക്കില്ലല്ലോ കാര്യങ്ങൾ. എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു ദൗത്യം? നല്ല ഓപ്പറേഷൻ ആയിരുന്നു ആക്ച്വലി. നമ്മൾ സോ വി ആർ ലക്കി ഇൻ വൺ സ്പോട്ട് ബിക്കോസ് കറക്റ്റ് ലൊക്കേഷനിൽ കിട്ടി നമുക്ക്. ദൻ പിന്നെ സെഡേഷൻ വളരെ പെർഫെക്റ്റ് ആയിരുന്നു, കോമ്പിനേഷൻ വളരെ പെർഫെക്റ്റ് ആയിരുന്നു. എല്ലാം കൊണ്ടും നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റി. കുങ്കീസ് കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലോഡിങ്ങിന് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ടെക്സ്റ്റ് ബുക്ക് ലൈക്ക് ഒരു സാധനം നമുക്ക് ചെയ്യാൻ പറ്റും. എല്ലാവരും മൈക്ക് വെടി വെക്കാന്ന് പറയും, ശരിക്കും ഇത് മൈക്ക് വെടി തന്നെയാണോ വെക്കുന്നത്? അല്ല, ഇത് തന്നെ ഒരു പ്രൊജക്ടൈലാണ്. ഒരു സിറിഞ്ച് നമ്മൾ ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷൻ കൊടുക്കുന്നു മയങ്ങാൻ വേണ്ടിട്ട്. അതിന്റെ ഒരു പ്രൊജക്ടൈൽ നമ്മൾ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഉപയോഗിക്കുന്ന മരുന്ന് തോക്കാണ്, കോമ്പിനേഷൻ ഒരു കോമ്പിനേഷൻ കോക്ടൈൽ ആണ്, സൈറസിൻ കിറ്റമിൻ കോക്ടൈൽ ആണ്. അപ്പൊ നമ്മുടെ സ്റ്റാൻഡിംഗ് സെലക്ഷൻ ആണ്, അതാണ് അതിന്റെ ഏറ്റവും കൂടുതൽ റിസ്ക്. കൂടി കഴിഞ്ഞാൽ ആനിമലി വീഴും, ലോറിയിലൊക്കെ വീണ് കഴിഞ്ഞാൽ ആനിമലിനെ രക്ഷിക്കാൻ പറ്റില്ല. അപ്പൊ അതിന്റെ ഒരു ബാലൻസ് ആണ് നമ്മുടെ ഹോൾ ഓപ്പറേഷന്റെ സക്സസ്. ഈ ദൗത്യത്തിന്റെ ഏകോപന ചുമതല ഉണ്ടായിരുന്നത് ACF ബി രഞ്ജിത്തിനായിരുന്നു. അദ്ദേഹം നമുക്കൊപ്പം ചേരുകയാണ്. എത്രമാത്രം കഠിനമായിരുന്നു ഇന്ന് പുലർച്ചെ മുതൽ ഇങ്ങോട്ടുള്ള ഈ ഒരു ദൗത്യം?
കൃത്യമായി പറഞ്ഞാൽ 3 മണിക്കോട് തന്നെയാണ് നമ്മൾ എല്ലാവരും എണീറ്റ് റെഡിയായത്. 4 മണിയോടി ഇവിടെ എത്തുകയും ചെയ്തു. പക്ഷെ അതിന് മുമ്പ് തന്നെ നമുക്ക് ആനയുടെ ലൊക്കേഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരുന്നു. പക്ഷെ അവൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് ട്രാക്ക് ചെയ്യേണ്ടിയിരുന്നു, കാരണം ടീം റെഡിയായി. ലാട്ടിയാണെങ്കിൽ നമുക്ക് ലൈറ്റ് വേണം. അപ്പോൾ ലൈറ്റിനനുസരിച്ചിട്ടുള്ള ഒരു സ്ഥലത്ത് സാഹചര്യം കിട്ടുന്ന പോലെ അതിൻ്റെ പുറകെ പോവുകയും തുടർന്ന് ഒരു 7 മണിയോട് കൂടിയിട്ട് കൃത്യമായ സാഹചര്യം കിട്ടുകയും ആ അവസരം കൃത്യമായി തന്നെ വിനിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ലോറി വന്ന് ഇവനെ കൂട്ടിലേക്ക് കയറ്റാനുള്ള ശ്രമമായിരുന്നു ഏറ്റവും കൂടുതൽ ഭയങ്കര വെല്ലുവിളിയായിരുന്നു. ഇനി എന്താണ് പി ടി സാറിൻ്റെ ജീവിതം, ഏത് രീതിയിലായിരിക്കും? ചെറുപ്പക്കാരനാണ്, യങ്ങാണ്, ഈ പറയുന്ന പോലെ ആരോഗ്യവാനാണ്. അപ്പോൾ അവനെ ധോണിയാണിപ്പോൾ. അപ്പോൾ ധോണി ക്രിക്കറ്റിലെ ധോണിയെ പോലെ തന്നെ അടിച്ച് കസറാൻ വനംവകുപ്പിൻ്റെ മുതൽക്കൂട്ടായിട്ട് മാറും. കൂടുതൽ ചട്ടങ്ങളൊക്കെ പഠിപ്പിച്ച് മര്യാദക്കാരനായിട്ട് പാലക്കാടിനുണ്ടാവും. ആശ്വാസത്തിന്റെ ദിവസമാണ് വനംവകുപ്പിനും ആറാർട്ടിക്കും ഈ നാട്ടുകാർക്കും എല്ലാവർക്കും. കാരണം അത്രയും മാസങ്ങളുടെ ഒരു അധ്വാനമാണ് ഇന്ന് ഫലം കണ്ടിരിക്കുന്നത്, വിജയകരമായി പൂർത്തിയാവുകയും ചെയ്തിരിക്കുന്നത്. അരിമണി എസ്റ്റേറ്റിലെ കോർമ്മഭാഗത്ത് വനവും റബ്ബർ തോട്ടവും അതിരിടുന്ന സ്ഥലത്ത് ആനയെ ആദ്യം കണ്ടത് രാവിലെ 5 മണിക്ക്. വിവിധ ടീമുകൾ പി ടി 7 പല ഭാഗത്തു നിന്നും വളഞ്ഞു. സൈലൻസ് ഇൻ ഹൈഡ്രോക്ലോറൈഡ്, കെറ്റാമിൻ എന്നിവ ചേർത്തുള്ള കോക്ടെയിൽ ചീഫ് വെറ്റിനറി സർജനും സംഘവും തയ്യാറാക്കി വച്ചു. നേരം വെളുക്കുന്നതുവരെ കാത്തിരുന്നു. സമയം രാവിലെ 7 മണി കഴിഞ്ഞ് 3 മിനിറ്റ്. ദൗത്യസംഘത്തിലെ കൺസർവേഷൻ ബയോളജിസ്റ്റ് വിഷ്ണുവിന്റെ തോക്കിൻ കുഴലിന് 50 മീറ്റർ അകലെ പി ടി 7 കിട്ടി. തൊട്ടുപിറകെ ചീഫ് വെറ്റിനറി സർജൻ അരുൺ സക്രിയയുടെ ആനപിടുത്തത്തിലെ ഭാഗ്യം നിറഞ്ഞ ഷോട്ട് പി ടി 7 കഴുത്തിൽ. ആദ്യ സർപ്രൈസ് ഷൂട്ടിംഗ് സക്സസ്. പി ടി 7 മയങ്ങിത്തുടങ്ങി. പി ടി 7 ലൈഫ് ചേഞ്ചിങ് മൊമെന്റ്. 3 ഡാട്ടുകൾ വേണ്ടി വന്നു, ഏകദേശം ഒരു 7 മണി 8 മണി, പിന്നെ വണ്ടിയിലേക്ക് കയറ്റുന്ന സമയത്തും വേണ്ടി വന്നു. അപ്പം ശ്രമകരമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെറൈൻ്റെ ഒരു ഇത്, ഇന്നലെ തന്നെ നമ്മുടെ ശ്രമം അധികം ബുദ്ധിമുട്ടായത് ആ ടെറൈൻ കാരണമാണ്. ഇന്നും ആ ടെറൈൻ അതിൽ തന്നെയായിരുന്നു. സോ അവിടെ ഒരു റാമ്പ് എടുക്കുക, അതായത് ലോറി ഇറക്കാൻ റാമ്പ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഉറച്ച മണ്ണാണ്. സോ അവിടെ റാമ്പ് എടുക്കാൻ സമയമെടുത്തു. അതാണ് കൂടുതലായിട്ട് ഈ പ്രവൃത്തി മുമ്പോട്ട് പോയത്. പി ടി 7 മറ്റൊരു മോഴയാനയും ഉണ്ടായിരുന്നു. എന്നാൽ കൊമ്പൻ മയങ്ങിത്തുടങ്ങിയതോടെ മോഴ പിൻവലിഞ്ഞു. 2 മയക്കുപടി ആനയുടെ കാലിൽ വെച്ച് പി ടി 7 പൂർണ്ണ നിയന്ത്രണ വലയത്തിലാക്കി. കുങ്കികളെ എത്തിച്ച് വളഞ്ഞു. ആന മയങ്ങിത്തുടങ്ങി എന്നുറപ്പിച്ചതോടെ കറുത്ത തുണി കൊണ്ട് കണ്ണുമറച്ചു. ഉറക്കത്തിലാണെങ്കിലും ആന കണ്ണടയ്ക്കില്ല. വെയിൽ കണ്ണിലടിക്കാതിരിക്കാൻ കൂടിയുള്ള മുൻകരുതലായിരുന്നു അത്. അധികം വൈകാതെ അനിമൽ ആംബുലൻസ് ലോറി പാഞ്ഞെത്തി. ഉറപ്പുള്ള മണ്ണായതിനാൽ ആനയെ ലോറിയിലേക്ക് കയറ്റാനുള്ള റാമ്പ് നിർമ്മാണം മാത്രം വൈകി. ഈ സമയത്ത് കൊമ്പൻ പാതി മയക്കത്തിലേക്ക് വന്നതോടെ ബൂസ്റ്റർ ഡോസ് കൂടി നൽകി നേരെ ധോണി ക്യാമ്പിലേക്ക്. സ്ഥിരമായി വിലസിയ നാട്ടിലൂടെ ജനങ്ങൾക്ക് മുമ്പിലൂടെ മെരുങ്ങിയുള്ള പി ടി 7 യാത്ര. പാലക്കാട്ടെ ധോണി ക്യാമ്പിലെത്തിച്ച് ആന്റി ഡോട്ട് കൂടെ കൊടുത്ത് ഈ പിറകിൽ കാണുന്ന കൂട്ടിൽ പി ടി 7 ശൗര്യത്തെ വനം വകുപ്പ് കൂട്ടിലടച്ചു. പ്രശാന്ത് കുനിശേരിക്കും പ്രിയ ഇളവളി മഠത്തിനുമൊപ്പം സുഹൈൽ അഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.